ഹലോ ഫ്രണ്ട്സ്, അച്ചൂസ് ക്രിയേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് യോനിയിൽ ചൊറിച്ചിൽ അനുഭവപ്പെടുന്നത് എന്തുകൊണ്ട് എന്നത് പറയാനാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നതെന്നുള്ളതിനെ പറ്റി പറയാം. അതിനു മുമ്പ് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് സോണിയ. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തികച്ചും എല്ലാവരുടെ ഒരു അറിവിലേക്കായിട്ടാണ്. നമുക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ, എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നു എന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ആ രീതിയിൽ കാണുക, അതായത് ചീത്ത കമൻസുകളൊക്കെ ഒഴിവാക്കുക. അപ്പോൾ എനിക്ക് ഈ ബയോട്ടോറിയത്തിൻ്റെ പിന്നെ വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഒത്തിരി കോളുകൾ വന്നിട്ടുണ്ടായിരുന്നു. യോനി വരൾച്ച, യോനിയിൽ സ്മെല്ല്, യോനിയിൽ ചൊറിച്ചിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്താണ് പരിഹാരം എന്ന് ചോദിച്ചിട്ട് വിളിച്ചവർക്കറിയാം. എത്ര എത്ര പേരെന്നെ വിളിച്ചിട്ടുണ്ടെന്നുള്ളത് വിളിച്ചവർക്കറിയാം. എന്താണ് പരിഹാരം ചോദിച്ചുകൊണ്ട് വളരെ സങ്കടത്തോടെയും വിഷമത്തോടെയൊക്കെയാണ് ഒത്തിരി സ്ത്രീകൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം എന്തുകൊണ്ടാണ് നമ്മുടെ യോനിയിൽ ചൊറിച്ചിൽ അനുഭവപ്പെടുന്നത് എന്നതിൻ്റെ കുറച്ച് കാരണങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇത് കേൾക്കുക. കേട്ടിട്ട് ഈ പറഞ്ഞ കാരണങ്ങൾ നമുക്കുണ്ടോ, അതുകൊണ്ടാണോ നമുക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടുന്നതെന്നുള്ളത് മനസ്സിലാക്കുക. മനസ്സിലാക്കിയതിന് ശേഷം നിർബന്ധമായും ഒരു ഡോക്ടറെ പോയി കണ്ടിട്ട് കറക്റ്റായിട്ട് ട്രീറ്റ്മെൻ്റ് എടുത്ത് ആ ഒരു ചൊറിച്ചിൽ എന്ന രോഗത്തെ മാറ്റുക. ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എട്ടിൻ്റെ പണി കിട്ടും. കാരണം എന്താ വെച്ചാൽ ചൊറിഞ്ഞ് ഉരഞ്ഞ് പൊട്ടി സ്മെല്ലായി വെള്ളമൊഴുകലായി അത് നമ്മുടെ കൈവിട്ട് പോകും, നമ്മുടെ ജീവിതത്തെ അത് ബാധിക്കും. അതുകൊണ്ട് ആ ഒരു അവസ്ഥയിലേക്ക് പോകാതെ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് എല്ലാവരും എന്താ പറയുക, നമുക്ക് ഈ കാരണങ്ങളുണ്ടോ എന്ന്, അതായത് ഇങ്ങനെ ചൊറിച്ചിലുള്ള ആൾക്കാർക്ക് ഈ കാരണങ്ങളുണ്ടോ എന്നത് മനസ്സിലാക്കിയിട്ട് വേണ്ട ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുക. അപ്പോൾ നമുക്ക് സബ്ജക്റ്റിലേക്ക് വരാം. അതായത് എന്തുകൊണ്ടാണ് നമുക്ക് യോനിയിൽ ചൊറിച്ചിൽ അനുഭവപ്പെടുന്നത്? പല കാരണങ്ങളുണ്ട് നമ്മുടെ യോനിയിൽ ചൊറിച്ചിൽ അനുഭവപ്പെടാൻ വേണ്ടിയിട്ട്. അതിൽ ഫസ്റ്റ് കാരണം നമുക്ക് ഒന്നെങ്കിൽ ബാക്ടീരിയയുടെയോ അല്ലെങ്കിൽ ഫംഗലോ ഇൻഫെക്ഷൻ ആയിരിക്കും. പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് ഈ ബാക്ടീരിയ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാവും. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അടുത്ത കാരണം എന്ന് പറയുന്നത് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള അണുബാധ, ലൈംഗിക രോഗങ്ങൾ. ഞാൻ മുൻ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞു ഈ ലൈംഗിക രോഗത്തെ പറ്റിയിട്ട്, അതായത് STI, STD, HIV ഇങ്ങനെയുള്ള അവസ്ഥയിലേക്ക് അത് മാറിപ്പോകുന്ന ഒരവസ്ഥ. ഈ ലൈംഗിക രോഗങ്ങൾ നമുക്ക് പല രീതിയിലുള്ള പണി തരുമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് മറ്റൊരു വീഡിയോയിൽ. അതല്ല, നമ്മളിങ്ങനെ നമ്മുടെ പാർട്ട്ണറെ വിട്ടിട്ട് നമ്മൾ മറ്റ് പാർട്ട്ണറെ തേടി പോകുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമുക്ക് കിട്ടുന്ന ഒരു പണിയാണ് ഈ ലൈംഗിക രോഗങ്ങൾ. ഈ ലൈംഗിക രോഗമുള്ള ആൾക്കാരിലും ഈ യോനി ഭാഗത്ത് ഭയങ്കര ചൊറിച്ചിൽ അനുഭവപ്പെടും. ഈ ലൈംഗിക രോഗം പകരുന്ന ഒരു രോഗം കൂടിയാണെന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കി വയ്ക്കുക. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഈസ്ട്രജൻ്റെ അളവ് കുറയുന്നത് നമുക്ക് യോനിയിൽ ചൊറിച്ചിലുണ്ടാക്കുന്ന ഒരു കാരണമാണ്. പല കാരണങ്ങളുണ്ട്. നമ്മുടെ എന്തെങ്കിലും ശാരീരിക അവസ്ഥ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗം കൊണ്ടോ, ഇനി അതും അല്ലെങ്കിൽ നമുക്ക് ഈ ആർത്തവം നിൽക്കുന്ന സമയത്ത്, ഏറ്റവും കൂടുതലായിട്ട് ആൾക്കാർക്ക് ഈ ആർത്തവം നിൽക്കുന്ന സമയത്ത് യോനിയിൽ വല്ലാതെ ചൊറിച്ചിലും വരൾച്ചയും ഒക്കെ അനുഭവപ്പെടാറുണ്ട്. അപ്പം നിങ്ങൾ ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഡോക്ടറെ പോയിട്ട് നിർബന്ധമായിട്ടും കാണുക. പിന്നത്തേന്ന് പറയുന്നത് അടുത്തൊരു കാരണം, യോനി സ്രവം കുറയുന്നതും കൂടുന്നതും നമുക്ക് എന്താ പറയുക, ഈ ഒരു ചൊറിച്ചിലിന് കാരണമാകും. ചില ആൾക്കാർക്ക് യോനി സ്രവം കൂടുതലായിട്ട് വരും. അപ്പം നമുക്ക് അതൊരളവിൽ മതി. നമ്മുടെ ഈ ഒരു സ്വകാര്യ ഭാഗത്തെ, ഈ ഒരു വജേന ഭാഗത്തെ വൃത്തിയാക്കുന്ന ഒരു സംഭവമാണ് അത്. അപ്പം അത് കൂടുതലായിട്ട് വരുമ്പം ചില ആൾക്കാർ അതൊന്നും കഴുകി വൃത്തിയാക്കാതിരിക്കും. അപ്പം അങ്ങനെ എന്താ പറയുക, ആ ഒരു സ്രവം വന്നിട്ട് ഉണങ്ങി പിടിച്ച് അതൊരു ചൊറിച്ചിലേക്കൊക്കെ വഴിതെളിക്കും. പിന്നെ ചില ആൾക്കാരെന്ന് പറയുന്നത് അമിതമായിട്ട് വൃത്തിയാക്കുന്ന ആൾക്കാരാണ്. ഈ സ്വകാര്യ ഭാഗം എപ്പോഴും കഴുകിക്കൊണ്ടിരിക്കും. കണ്ണിൽ കിട്ടുന്ന സോപ്പും ക്രീമും അതും ഇതും എല്ലാം ഉപയോഗിച്ച് കഴുകിക്കൊണ്ടിരിക്കും. അതും പാടില്ല. നമ്മുടെ യോനി ഭാഗത്തെ എന്താ പറയുക, വൃത്തിയാക്കേണ്ട ബാക്ടീരിയകൾ അവിടെ തന്നെയുണ്ട്. പക്ഷേ നമ്മളിങ്ങനെയുള്ള കെമിക്കലും സോപ്പും അതും ഇതൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ആ ബാക്ടീരിയകൾ ചത്തുപോകും. അപ്പോഴും നമുക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടും. നമ്മളിനി കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ മുന്നിൽ നിന്ന് പുറകോട്ട് കഴുകുക. യോനിഭാഗം കഴുകുമ്പോൾ മുന്നിൽ നിന്ന് പുറകോട്ട് കഴുകുക, പുറകിൽ നിന്ന് മുന്നോട്ടേക്ക് കഴുകരുത്. കാരണം നമ്മുടെ മലദ്വാരത്തിലുള്ള ഈക്കോളി വൈറസ് നമുക്ക് വളരെയധികം അപകടം തരുന്ന ഒന്നാണ്. നമുക്ക് പലതരത്തിലുള്ള
അണുബാധയ്ക്കും അത് കാരണമാവും. കഴുകി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം ചൂടുവെള്ളത്തിൽ കഴുകാൻ ശ്രദ്ധിക്കുക നല്ലതാണ്. ഇനി കഴുകി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം എന്താ പറയുക, റഫൊന്നും അല്ലാത്ത ഒരു തുണി കൊണ്ട് നല്ല പോലെ തുടച്ച് വൃത്തിയാക്കിയതിൻ്റെ ശേഷം മാത്രമേ അടിവസ്ത്രം ഉപയോഗിക്കാവുള്ളൂ. നനഞ്ഞ ഒരു അടിവസ്ത്രവും ഉപയോഗിക്കാനും പാടില്ല, കാരണം നനഞ്ഞ ഇടത്തിൽ ബാക്ടീരിയകൾ പെട്ടെന്ന് വളരും. അപ്പം അതും നമുക്ക് യോനി ഭാഗത്ത് ഇൻഫെക്ഷനും പിന്നെ ചൊറിച്ചിലും എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാരണമാവും. അതുപോലെ തന്നെ ഈ എന്താ പറയുക, ബന്ധപ്പെട്ട് കഴിയുമ്പോൾ ചില ആൾക്കാർ കഴുകി വൃത്തിയാക്കാതെ അങ്ങനേ കിടന്നുറങ്ങും, അതും പാടില്ല. നിർബന്ധമായിട്ടും നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടേ കിടന്നുറങ്ങാൻ പാടുള്ളൂ. അതേപോലെ തന്നെ പീരീഡ്സ് ടൈമിൽ പാഡ് മാറ്റാതിരിക്കുന്നത്, അതുപോലെ തന്നെ നല്ല വ്യക്തി ശുചിത്വം പാലിക്കാതിരിക്കുന്നത്, നല്ല പോലെ കഴുകി വൃത്തിയാക്കി നേരത്തെ പറഞ്ഞ പോലെ തുടച്ച് അങ്ങനെ നമ്മൾ നമ്മുടെ യോനി ഭാഗത്തെ സൂക്ഷിക്കണം. ഇല്ല എങ്കിൽ ചൊറിച്ചിലനുഭവപ്പെടും. ചൊറിഞ്ഞു കഴിഞ്ഞാൽ അത് പൊട്ടും. പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേദനയായി, പുകച്ചിലായി, എരിച്ചിലായി, അവിടെ നിന്ന് വെള്ളം ഒഴുകാൻ തുടങ്ങും. അത് മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ ആവും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കും. അതേപോലെ തന്നെ നമ്മുടെ സ്വകാര്യ ഭാഗത്തുള്ള രോമ വളർച്ച, ഈ രോമങ്ങൾ ചില ആൾക്കാർ വൃത്തിയാക്കില്ല. അങ്ങനെ വൃത്തിയാക്കാതെ ഇരുന്ന് ഇതിൽ നേരത്തെ പറഞ്ഞ പോലത്തെ സ്രവവും പീരീഡ്സ് ആകുമ്പോഴുള്ള ബ്ലഡും ഇങ്ങനെയുള്ളതൊക്കെ വൃത്തിയാകാതെ ഇങ്ങനെ ഇരിക്കും. അപ്പോഴും നമുക്ക് എന്താ പറയുക, ഈ ഇൻഫെക്ഷൻ വരാൻ വേണ്ടിയിട്ട് കാരണമാവും. യോനിയിൽ ചൊറിച്ചിലും സ്മെല്ലും ഒക്കെ വരാൻ വേണ്ടിയിട്ട് വലിയൊരു കാരണമാണ്. പാഡ് കറക്റ്റ് ടൈമിൽ മാറ്റുക. നമ്മൾ എന്ത് ചെയ്യുക, ഒരു പീരീഡ്സ് കിറ്റ് എപ്പോഴും കയ്യിൽ കരുതുക. അപ്പം നമുക്ക് ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാം, മാറ്റാം, കഴുകി തുടയ്ക്കാം. പാൻറ്റീസും അതേപോലെ തന്നെ നമ്മൾ ഡെയിലി മാറണം. ചില ആൾക്കാരൊക്കെ മാറൂല, അയ്യേ ഇങ്ങനെയൊക്കെ മാറാത്ത ആൾക്കാരുണ്ടോ എന്ന് ഇപ്പം നിങ്ങൾ കേൾക്കുമ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. അതൊന്നും അല്ല, മാറാത്തവരും ഉണ്ട്. ഡെയിലി കുളിക്കുക, പാൻറ്റീസ് മാറുക. ഈ വ്യക്തി ശുചിത്വം നമുക്ക് വളരെ ഒരു നിർബന്ധമായിട്ട് തന്നെ കണക്കാക്കുക. അതേപോലെ തന്നെ പാൻറ്റീസ് ഉപയോഗിക്കുമ്പോൾ കോട്ടൻ്റെ പാൻറ്റീസ് ഉപയോഗിക്കുക. ചില ആൾക്കാർ ഈ ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന പാൻറ്റീസ് എന്താ പറയുക, ഈ പഞ്ഞി മറ്റേ പോളിസ്റ്റർ മാതിരിയുള്ള പിന്നെ പാൻറ്റീസ് ഒക്കെ ഉപയോഗിക്കും. അപ്പം നനവ് വന്നു കഴിയുമ്പോൾ ഓൾറെഡി യോനി ഭാഗം ഒരു നനവുണ്ടാവും. അപ്പം ആ നനവ് വന്നിട്ട് അവിടെ ബാക്ടീരിയ വളരും, ഒരു സ്മെല്ല് വരാൻ തുടങ്ങും, പിന്നെ നമ്മുടെ കൈവിട്ട് പോകും. അപ്പം എല്ലാവരും അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മാക്സിമം ടൈറ്റായിട്ടുള്ള ഡ്രസ്സ് നമ്മൾ ധരിക്കാതിരിക്കുക. ഈ ടൈറ്റായിട്ടുള്ള ഡ്രസ്സ് ധരിച്ച് കഴിയുമ്പോഴും ഇറുകുക, ഒരയുക, പൊട്ടുക, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരും, ചൊറിച്ചിലും ഉണ്ടാവും. അതേപോലെ തന്നെ നിർബന്ധമായിട്ടും മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴുകിയിരിക്കണം. ചില ആൾക്കാർ മൂത്രം ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്താ പറയുക, പാൻറ്റീസും കയറ്റിയിട്ട് പോരും. അത് ചെയ്യരുത്. ഈ മൂത്രം അവിടെ ഉണങ്ങി പിടിച്ച് അവിടെ ചൊറിച്ചിലിനും അണുബാധയ്ക്കും എല്ലാം കാരണമാക്കി മാറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഈ യോനി ഭാഗത്ത് ഈ ക്രീം തേക്കുക, പെർഫ്യൂം തേക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും ചെയ്യരുത്. അപ്പോൾ ഒരുപാട് ഒരുപാട് ആൾക്കാർ ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർ ഞാൻ ഈ പറഞ്ഞ കാരണങ്ങൾ ഉണ്ടോ എന്നുള്ളത് നോക്കുക. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറെ കണ്ടിട്ട് കറക്റ്റായിട്ട് ട്രീറ്റ്മെൻ്റ് എടുക്കുക. ഇല്ല എങ്കിൽ ഈ യോനിയിലെ ചൊറിച്ചിൽ മുന്നോട്ടേക്ക് യോനിയിൽ നിന്ന് സ്മെല്ല് വരാനും നമ്മുടെ കൈവിട്ട് പോകുന്ന രീതിയിലേക്ക് ആവാനും ഒക്കെ ഇടയാവും. അപ്പം നമ്മൾ കുറേ സോപ്പിട്ട് കഴുകി, കുറേ പെർഫ്യൂം വാരി തേച്ച് സ്മെല്ലിനെയൊക്കെ അകറ്റാൻ വേണ്ടിയിട്ട് നോക്കും. നടക്കില്ല. കാരണം വെച്ചാൽ പുറമേ ഒന്നും കാണാനുണ്ടാവില്ല, ഉള്ളിലേക്ക് നല്ല രീതിയിൽ ഇൻഫെക്ഷൻ ആയിട്ടുണ്ടാവും. അത് നമ്മുടെ ലൈംഗിക ജീവിതത്തെ വല്ലാതെ ബാധിക്കും. അതുകൊണ്ട് എല്ലാവരും ഇത് ശ്രദ്ധിക്കുക. ഞാൻ ഈ പറഞ്ഞ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, നിങ്ങളുടെ അറിവിലേക്ക് ഒരു കാര്യമായെങ്കിൽ, നിങ്ങൾ നമ്മുടെ ഈ ചാനൽ, ഈ അച്ചൂസ് ക്രിയേഷൻ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മുടെ ഈ അച്ചൂസ് ക്രിയേഷൻ എന്ന ചാനലിൽ നമ്മൾ ഇതുപോലെ അറിവ് തരുന്ന ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടിട്ടുണ്ട്. അതിനെ പറ്റിയിട്ട് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ മുകളിൽ കാണുന്ന ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള മറ്റ് വീഡിയോസുമായിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ.